ഹേയ്, കീം എക്സാമിൻ്റെ റാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും നിങ്ങൾ. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു റാങ്ക് പ്രഡിക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല ചാനലുകളിൽ അവരവർ അവരവരുടെ പ്രഡിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രഡിക്ഷൻസും തന്നെ ഓരോരുത്തരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കട്ട് ഓഫ്സ് നോക്കിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് റാങ്ക്സ് ഇപ്പം തന്നെ ഒരു എസ്റ്റിമേറ്റ് കിട്ടാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എല്ലാം കാണുക, നമ്മളത് കാണുക. അതേപോലെ തന്നെ റാങ്ക് പ്രഡിക്റ്റർ എന്ന് വെറുതെ നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളല്ല യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ കുറേ സോഴ്സസ് കിട്ടും. എല്ലാത്തിലും ഒരു റേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന് ഇത്ര റാങ്ക് എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ടാവും. അപ്പം ആ റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആയിരിക്കണം നിങ്ങളുടെ ഫൈനൽ റാങ്ക്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ള മറ്റൊരു ബോട്ടാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതൊരു എന്താണ് പ്രൈവസി ബ്രീച്ച് ഒന്നുമല്ല. ഒരു നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ. IITians NITians ഒക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിൻസ്, ഇതുണ്ടാക്കിയവർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക്ഔട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൻ്റെ അടിയിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നേരെ ഒരു വാട്സാപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് ആവും. അവിടെ നമ്മൾ പേര് കൊടുക്കുന്നു, സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നു, നമ്മുടെ എക്സ്പെക്റ്റഡ് മാർക്ക് ഔട്ട് ഓഫ് 600 കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഇത് വരും. ഓക്കെ, എന്ത് നമ്മുടെ എക്സ്പെക്റ്റഡ് റാങ്ക് വരും. അതേപോലെ തന്നെ ഇവരുടെ കോളേജ് പ്രൊജക്ടറും ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക. കാരണം ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ഇത് നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നി, നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും ഈ റാങ്കും മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം, നമുക്കൊരു സാമ്പിൾ കാണാം. ഐ വാണ്ട് ടു നോ മൈ കീം റാങ്ക്സ് എന്നതിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ നമ്മുടെ പേര് കൊടുക്കണം. അതിനുശേഷം അവർ നമ്മുടെ +2 സ്കൂൾ ഏതാണ് എന്ന് ചോദിക്കും. അത് നിങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ സ്കൂള്. അതിനുശേഷം നമ്മുടെ മാർക്ക് 600 എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 400 എന്ന് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോഴത്തേക്ക് അവർ നമ്മുടെ എക്സ്പെക്റ്റഡ് റാങ്ക് പറയും. ഇവിടെ 1400 1900 ഇടയിൽ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക്സ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക.